ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ട്രാവൽ പ്രൊജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നവാസ് മേപ്രമ്പ് കുറച്ച് ദിവസമായിട്ട് കാണാത്തതിൽ ആൾക്കാർ ഓരോരുത്തർ ചോദിച്ചു പോയി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്താണ് മീൻസ് വീഡിയോസ് ഒന്നും കാണാത്തതെന്നുള്ളത് വേറെ ഒന്നുമുണ്ടല്ല നാട്ടിൽ പോവാണ് എല്ലാവരും പോയി വന്നില്ലേ അല്ലെങ്കിൽ കുറേ പേര് നാട്ടിലാണ് അതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് രണ്ട് വാക്സിൻ അടിച്ചവർക്ക് നാട്ടിൽ പോയിട്ട് സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ അടിച്ചവർക്ക് നാട്ടിൽ പോയിട്ട് വരാം എന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും ഒന്ന് നാട്ടിൽ പോകണം ഇൻഷാല്ലാ വരുന്ന 4-ാം തീയതി പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നാട്ടിലെത്തിയിട്ട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഡോണ്ട് വറി നമ്മുടെ ചാനലിൽ എപ്പോഴും സ്ഥിരമായിട്ട് ഇത് തന്നെയായിരിക്കും ഇനി നാട്ടിൽ പോയിട്ട് നല്ല വ്ലോഗ്സൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ലാ അതിന് സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങണമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നത് രണ്ടാമത്തത് ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് ഒന്ന് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ബഹ്റൈൻ വഴി സൗദിയിലേക്ക് വരാൻ പറ്റുമോ സൗദി ബഹ്റൈൻ ഒരു ഇഷ്യൂ ഇല്ല നിങ്ങൾക്ക് ബഹ്റൈനിലേക്ക് പോകാൻ യു എ നാട്ടിൽ നിന്ന് ബഹ്റൈനിലേക്ക് വിസിറ്റ് വിസക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല ഇപ്പോൾ നിലവിലെ ഇത് പ്രകാരം പുറത്തുനിന്നുള്ള വാക്സിൻ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരെ ബഹ്റൈനിലേക്ക് അലൗഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവിടെ നേരത്തെ അംഗീകരിച്ച റെഡ് ലിസ്റ്റിൽ പെടുത്ത രാജ്യങ്ങളെ അലൗഡ് ചെയ്യുന്നില്ല അവർ റെഡ് ലിസ്റ്റിൽ പെടുത്തിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അപ്പോൾ ആ ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വിസിറ്റ് വിസ അലൗഡ് ചെയ്യുന്നില്ല പക്ഷേ രണ്ട് ഡോസ് വാക്സിൻ എടുത്ത റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബഹ്റൈനിലേക്ക് പോകാം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വിസിറ്റ് വിസ അലൗഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ അംഗീകരിച്ച എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട് നേരത്തെ അംഗീകരിച്ച വിസിറ്റ് വിസക്ക് വരാൻ പറ്റുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് ബഹ്റൈൻ വഴി ബഹ്റൈനിലേക്ക് വരാം ഓക്കെ ഇത് അപ്പോൾ നമുക്ക് ബഹ്റൈനിലേക്ക് പോകാൻ പറ്റാതെ പിന്നെ നമുക്ക് നേരിട്ട് വരാൻ പറ്റാതെ പിന്നെ നമുക്ക് സൗദിയിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആൻസർ അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ദുബായ് ദുബായ് വഴിക്ക് വരാൻ പറ്റുമെന്നുള്ളത് ദുബായിയുടെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദുബായ് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കൊക്കെ ദുബായിലേക്ക് പോവാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്റ്റിൽ ദുബായിൽ നിന്ന് സൗദിയിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ അടിച്ചവർക്ക് മാത്രമേ ദുബായിൽ പോയിട്ട് വരാൻ പറ്റുള്ളൂ അല്ലെ ദുബായിൽ നിന്ന് വരാൻ പറ്റുള്ളൂ അപ്പോഴും നമുക്കത് യൂസ്ഫുള്ളല്ല അപ്പോൾ നിലവിൽ 4 ദിവസവും ഖത്തറും അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീലങ്ക വഴിക്കൊക്കെയാണ് ആൾക്കാർ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്തവർ ആ വഴി ആ മാർഗം സ്വീകരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം ഉണ്ടാവും എപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ് അതായത് ഞങ്ങൾക്ക് എപ്പോഴാണ് വരാൻ പറ്റുക രണ്ട് ഡോസ് വാക്സിൻ ഇന്ത്യയിൽ നിന്ന് അടിച്ചവർക്ക് എന്നാണ് വരാൻ പറ്റുക എന്നുള്ളതുണ്ടാവും അപ്പോൾ രണ്ട് ഡോസ് വാക്സിൻ ഇന്ത്യയിൽ നിന്ന് അടിച്ചവർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ അത് ഓപ്പൺ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു സൗദിയിൽ കേസുകളൊക്കെ വളരെ കുറവാണിപ്പോൾ അൽഹംദുലില്ലാ പക്ഷേ നാട്ടിൽ സ്വാഭാവികമായിട്ടും നല്ല കൂടുതലാണ് അപ്പോൾ ഇതവർ സ്വാഭാവിക പരിഗണിക്കാതിരിക്കില്ല അതുമാത്രമല്ല ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് എന്തോ തരത്തിലുള്ള വിശ്വാസത ഇല്ലാത്തത് കൊണ്ടാണ് അവർ സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം മുന്നോട്ട് പോകും അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തുറക്കുമെന്ന് വിചാരിക്കാം പിന്നെ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടാവും സൗദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിനും കോവിഡും വന്നുള്ളവർക്കും അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് ഇമ്മ്യൂൺ ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഇമ്മ്യൂൺ നിലനിൽക്കുന്നുണ്ട് അവർക്കൊക്കെ നേരിട്ട് വരാൻ പറ്റുമെന്നുള്ളത് അവർക്കും ഇപ്പോൾ നിലവിൽ പറ്റില്ല രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഡോസ് എടുത്ത് അതേപോലെ തന്നെ കോവിഡ് വന്നവർക്ക് ഡോസ് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത് അവരുടെ കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല ചോദിച്ചിരുന്നു എൻക്വയറി ചെയ്തിരുന്നു പക്ഷെ അവർ ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ പറയുന്നില്ല ഇപ്പോൾ അവർ പറയുന്നത് രണ്ട് ഡോസ് വാക്സിൻ സൗദിയിൽ നിന്ന് എടുത്തവർക്ക് മാത്രം വരാം എന്നാണ് അവർ ആൻസർ തന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഓക്കെ ഇനി സൗദിയിലേക്ക് രണ്ട് ഡോസ് വാക്സിൻ സൗദിയിൽ നിന്ന് എടുത്തിട്ട് നാട്ടിൽ പോയ ആൾക്കാർ തിരിച്ചു വരുന്നവർ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ നിൽക്കുന്നവരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് പാസ്പോർട്ട് മറ്റേ ഇതിൽ പോയി കഴിഞ്ഞാൽ എന്താണ് പറയുക തവക്കലിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് പാസ്പോർട്ട് എന്നൊരു സംഭവം കാണും ഓക്കെ നിങ്ങൾ ആ ഹെൽത്ത് പാസ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക ഓക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഹാർഡ് കോപ്പി തന്നെ കയ്യിൽ കരുതിക്കോളൂ അതെടുത്ത് പ്രിൻ്റ് വെക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി വാട്സപ്പിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക ഓക്കെ ഇനി അടുത്തത്
നിങ്ങൾ 72 മണിക്കൂറിനുള്ളിലുള്ള PCR ടെസ്റ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് QR കോഡുള്ള PCR ടെസ്റ്റ് മാത്രമേ സൗദിയിൽ അലോഡുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തുള്ള കാര്യം, 72 മണിക്കൂർ മുമ്പുള്ള നമ്മുടെ മുക്കിം രജിസ്ട്രേഷൻ അതും മറക്കാതെ ചെയ്യണം. 72 മണിക്കൂർ മുൻപുള്ള മുക്കിം രജിസ്ട്രേഷൻ ഓക്കെ, അതും നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സെഹാത്തിയുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചോളൂ. അതേപോലെ തന്നെ ഇക്കാമ വാലിഡ് ആയിരിക്കണം, റീ എൻട്രി വാലിഡ് ആയിരിക്കണം. ഈ ഒരു കാര്യം അത് പിന്നെ അതിൽ നിൽക്ക, ഇതൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ വാലിഡുള്ള ഇക്കാമയും റീ എൻട്രിയും കൊണ്ട് മാത്രം വരാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ ഫൈൻ വരും. അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. മാലി വഴിക്ക് പാക്കേജ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. മാലി വഴിക്ക് നല്ല ട്രാവൽസിൽ ബുക്ക് ചെയ്യുക. അവിടെ റിസ്ക് ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ വെയിറ്റിംഗ് ആണ്, ഫ്ലൈറ്റ് എപ്പോഴാരംഭിക്കും, ആരംഭിക്കുകയാണെങ്കിൽ നേരിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയിൽ. അതുകൊണ്ട് തന്നെ കേസുകളൊക്കെ അത്യാവശ്യം ആദ്യം തുടക്കത്തിൽ മാലിയുടെ ഓപ്പൺ ആയ സമയത്ത് ഒരുപാട് പേരുടെ തള്ളു തുടങ്ങി. ഒരുപാട് പേരുടെ ആൾക്കാരുടെ ഇത് കാരണം ഈ ട്രാവൽസുകാരുടെ കൺട്രോൾ പോയി. അപ്പോൾ നല്ല ട്രാവൽസ് വരെ, അതേപോലെ ഫ്ലൈറ്റ് നേരിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നവർ, നേരിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ട്രാവൽസുകാർ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അന്നത്തെ ദിവസം, അപ്പോൾ നല്ല വിശ്വാസമുള്ള ട്രാവൽസുകാരുടെ അടുത്ത് പോയിട്ട് വെറുതെ, ഇപ്പോൾ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നല്ല ഉറപ്പുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള ട്രാവൽസുകാരുടെ അടുത്ത് പോയിട്ട് ബുക്ക് ചെയ്യുക. ഏതെങ്കിലും ആൾക്കാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതപ്പോൾ ഒരു ബിസിനസ് ഇപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഒരുപാട് ട്രാവൽസുകാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ട്രാവൽസിൽ പോകുന്ന ആൾക്കാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ്, ഇപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്കവിടുന്ന് ചേരണം, ബബിൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ഫ്ലൈറ്റുകൾ വരും. ഓക്കെ, പക്ഷേ ബബിൾ ഇല്ലയെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ചാർട്ട് ചെയ്യുന്ന, ഇവിടുന്ന് ഇങ്ങോട്ട് സൗദിയിൽ നിന്ന് അങ്ങോട്ട് ചാർട്ട് ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചിങ്ങോട്ടും ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഉണ്ടാവും. ഇനി ചാർട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന സൗദി എയർലൈൻസൊക്കെ റിട്ടേൺ കാലി അടിച്ചിട്ടാണ് പൊതുവേ വരല്, അല്ലെങ്കിൽ നേഴ്സുമാരെയും അല്ലെങ്കിൽ ഹെൽത്ത് പ്രാക്ടീസിനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ആ ഫ്ലൈറ്റിൽ വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ചാനലിൻ്റെ കാര്യം മറക്കരുത്. ഞാൻ ഇൻഷാല്ലാ നാട്ടിൽ പോവുകയാണ് 4-ാം തീയതി. അപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അടിപൊളി ചാനലൊക്കെ തുറക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ട്രാവൽ വ്ളോഗ്സ് ആണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഇൻഫർമേഷൻ വീഡിയോസ് ഞാൻ ഇതിൽ തന്നെ തരുള്ളൂ കേട്ടോ. അതിൽ വന്ന് നിങ്ങൾ ഇൻഫർമേഷൻ ചോദിക്കരുത്. അപ്പോൾ ഇൻഫർമേഷൻ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടെ. ഒന്നല്ലെങ്കിൽ, അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇടാം. എന്താണെന്നുള്ളത് നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറഞ്ഞാൽ ഞാനതുപോലെ ചെയ്യാം. ഞാൻ ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്നതും ഇതേ ചാനലിൽ കണ്ടിന്യൂ ചെയ്യണോ അതോ ട്രാവൽ വ്ളോഗ്സിനായിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഷാല്ലാ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരാം. ഇനി എപ്പോൾ വരും, നാട്ടിൽ ചെന്നിട്ടാണോ ഇവിടെ നിന്നാണോ, നല്ല ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. വന്ന ഓൺ ദ സ്പോട്ട് ഞാൻ എത്തിയിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.